കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അല്ല അമ്മാവ, അമ്പലത്തിൽ പോയിരുന്നു എന്ന് ദേവേട്ടൻ ചോദിച്ചപ്പോ അവിടെ വെച്ചല്ലേ ജാനകി ആരൊക്കെയോ ചേർന്ന് കൊല്ലാൻ ശ്രമിച്ചത്. എല്ലാരും കൂടെ എന്നെയാ സംശയിക്കുന്നതെന്ന് കരുതി പറഞ്ഞു പോയത്. അങ്ങനെ ചോദിച്ച സംശയിച്ചു എന്നാണോ? ACP സാറ് അവളെ ആരെ ആക്രമിക്കാൻ ശ്രമിച്ചതെന്ന് അവളോട് തന്നെ ചോദിച്ചിരുന്നു. പക്ഷെ ആരെന്താന്ന് അവൾക്ക് തന്നെ ഓർമ്മിച്ചെടുക്കാനാവുന്നില്ല. അതുകൊണ്ട് നീ അമ്പലത്തിൽ പോയി എന്നറിഞ്ഞപ്പോ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ, ജാനകി ആക്രമിച്ചത് ആരാണെന്നോ മറ്റോ നീ കണ്ടോന്ന് മാത്രമേ ഞങ്ങൾ ചോദിച്ചുള്ളൂ. ഇവൾ എന്തിനാ എന്നെ ഇങ്ങനെ വിഴുങ്ങുന്ന പോലെ നോക്കുന്നെ? പക്ഷെ ഒന്നും ഓർമ്മയില്ലെന്ന് അവള് പറയുന്നുണ്ട്. എന്തോ ഒരു പന്തികേടുണ്ടല്ലോ. അത്രേ ഉള്ളു കാര്യം. നിന്നെ സംശയിച്ചതാന്നൊക്കെ നീ വെറുതെ ചിന്തിച്ചു കൂട്ടുന്നതാ. നീ ജാനകിയെ കൊല്ലാൻ ശ്രമിച്ചു എന്നൊക്കെ പറയാൻ ഇനി ഇത് മതിയാക്ക്, നമുക്ക് പോവാം. എനിക്ക് ഇക്കാര്യത്തിൽ നല്ല സംശയമാണ്. ഈ ജിമിക്കി കമ്മല് നിന്റേതല്ലേ? എന്തു പറ്റി? നീ എന്താ ഒന്നും മിണ്ടാത്തത്? പറയടി. സത്യം പറയും മാളവിക, ഈ ജിമിക്ക് നിന്റേതാണോ? നിന്റെ അണിങ്ങി അതെങ്ങനെ ജാനകിയുടെ കൈ വന്നു? ഉത്തരം പറ. ഇതെനിക്കപ്പ ജാനകിയുടെ കയ്യിൽ നിന്ന് കിട്ടിയതാ. ഹോസ്പിറ്റലിൽ വെച്ച് ഏതോ ഒരു സ്ത്രീ ജാനകിയെ ആക്രമിച്ചപ്പോ ബോധമില്ലാതെ കിടന്ന ജാനകിയുടെ കയ്യില് നിന്റെ കമ്മൽ എങ്ങനെ വന്നു? സത്യം പറ, നിന്റെ ജിമിക്കി കമ്മല് ജാനകിയുടെ കയ്യിൽ എങ്ങനെയാണ് വന്നത്? ഞാൻ വാ തുറന്നില്ലെങ്കിലും നീ ചെയ്തു കൂട്ടിയ പാപങ്ങൾ തന്നെ നിനക്ക് ശത്രുവായി മാറി.
നിന്നെ വേട്ടയാടാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോ എന്നെ ഇപ്പോഴും സംശയിക്കുന്നുണ്ടല്ലോ ദേവേട്ട. ഏതോ ഒരു സ്ത്രീ ജാനകിയെ കൊല്ലാൻ ശ്രമിച്ചപ്പോ ദേവേട്ടന്റെ മുമ്പിൽ വെച്ചല്ലേ ഞാൻ അവരെ കടന്നു പിടിച്ചത്? ആ പോരാട്ടത്തില് എന്റെ കമ്മല് ജാനകിയുടെ കയ്യിലായി പോയതാവും. അതെങ്ങനെയാന്ന് ചോദിച്ചാ എനിക്ക് അറിയില്ല ദേവേട്ട. ഞാൻ പറഞ്ഞില്ലായിരുന്നു അമ്മായി? എന്നെ ഇവിടെ എല്ലാവർക്കും സംശയ. സാഹചര്യങ്ങൾ അങ്ങനെയാണല്ലോ. ആരാണെങ്കിലും ആ സാഹചര്യത്തിൽ സംശയിച്ചു പോവും. ഞങ്ങളും ഇങ്ങനെയല്ലേ ചിന്തിക്കുള്ളൂ. കാരണം അമ്പലത്തിലും ഹോസ്പിറ്റലിലും ആക്രമണം നടന്ന സമയത്തെല്ലാം നീ അവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്ന് കരുതി താൻ തെറ്റിയതൊന്നല്ല പറയുന്നത്. എന്നാലും ഇൻവെസ്റ്റിഗേഷനിൽ താനും ഒരു കണ്ണിയായിരിക്കും. അമ്പലത്തിൽ വെച്ചോ ആശുപത്രിയിൽ വെച്ചോ ആക്രമിച്ചവരുടെ മുഖം താൻ കണ്ടായിരുന്നു. വീണ്ടും കണ്ടാൽ അവരെ തിരിച്ചറിയാൻ പറ്റും. അമ്പലത്തിലെ സംഭവത്തെ കുറിച്ച് എനിക്ക് അറിയില്ല. ഹോസ്പിറ്റലിൽ വന്ന സ്ത്രീ മാസ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് മുഖം ശരിക്ക് കണ്ടില്ല. ഓക്കെ, എന്തെങ്കിലും ആവശ്യം വന്നാ തന്നെ ചോദ്യം ചെയ്യേണ്ടി വരും. ആ വർമ്മ സാറേ, CCTV ഫുട്ടേജ് ഒക്കെ എടുക്കേണ്ടി വരും. എന്നിട്ട് എൻക്വയറി തുടങ്ങും. കുറ്റവാളി ആരാന്നുള്ളത് ഞങ്ങൾ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കും. ഒരേ സമയത്ത് കുടുംബത്തിലെ രണ്ടുപേരുടെ നേരെ ആക്രമണം, അതുകൊണ്ട് ആകെ ഒരു ഭയം തോന്നുക. പെട്ടെന്ന് അവരെ കണ്ടുപിടിക്കണം. അത് പ്രത്യേകം പറയേണ്ട കാര്യമുണ്ടോ? ഞങ്ങൾ നോക്കിക്കോളാം. കോൺസ്റ്റബിൾസ് കം. വെറുതെ പേടിച്ചു. എന്നെ ഇവിടെ ആർക്കും ഒരു സംശയമില്ല. പക്ഷെ ജാനകി എന്താ വാ തുറക്കാത്തത്? അതിലെന്തോ ചതിയുണ്ടല്ലോ. എന്തായാലും അധിക കാലം ഇനിയുള്ള ജീവനോടെ ഉണ്ടാവരുത്. ഉണ്ടെങ്കിൽ എന്റെ ജീവൻ പോവും. ഈ മാളവികയുടെ പ്രവൃത്തികളിൽ എന്തൊക്കെയോ പന്തികേടുണ്ടല്ലോ. ജാനകിയെ അപകടപ്പെടുത്താൻ നോക്കിയത് ഇവള് തന്നെയാവും. ജാനകി ഇവളെ കണ്ടില്ലേ? അതോ കണ്ടിട്ട് മനഃപൂർവ്വം പറയാതിരിക്കുന്നതാണോ? അതൊന്നും അറിയണം. തൽക്കാലം നീ രക്ഷപ്പെട്ടു എന്നും കരുതി ആഘോഷിക്കണ്ട. ഈ ചെറിയ കാര്യത്തിന് നീ പിടിക്കപ്പെട്ടാലും പെട്ടെന്ന് ഊരിപ്പോരും. പക്ഷെ ആട്ടപ്പടലം നിനിഞ്ഞ് പെട്ടെന്ന് പൂട്ടും. ഒരു കാരണവശാലും മനസ്സ് പതറാതെ നോക്കണം. പഞ്ചേന്ദ്രിയങ്ങളെ നമ്മുടെ പരിധിക്ക് തന്നെ നിർത്തണം. പാപികൾ എന്റെ മുന്നിൽ വരരുത്. വിശ്വാമിത്രന്റെ മേനകെ തപസ് ഭംഗപ്പെടാതെ നോക്കണം. പാടില്ല, അരുതാത്ത് സംഭവിക്കരുത്. നീ എന്താ ഇവിടെ? എന്തു കരുതന എന്റെ മുമ്പിൽ വന്ന്? ഞാൻ ബ്രഹ്മചര്യം ആചരിക്കുന്നവനാ. സ്ത്രീകൾക്ക് ഇവിടെ പ്രവേശനമില്ല. എന്റെ വഴിന്ന് മാറി നിക്ക. എന്തിനു ഞാൻ മാറി നിക്കണം? എന്താ നീ ചെയ്യുന്നത്? എന്തിനാ വാതില് കുത്തിയിടണേ? എന്താ ഇത്? നീ എന്നെ എന്ത് ചെയ്യാൻ പോവാ?
എന്തേ കാണിക്കണേ? അയ്യോ പാപം പാപം പാപം, എന്താണ് ഇതൊക്കെ എന്റെ ശരീരത്തിൽ തുടരുത്? എന്താ നിന്റെ ഉദ്ദേശം? എന്റെ ബ്രഹ്മചര്യം നശിപ്പിക്കാൻ നോക്കുകയാണല്ലേ? ദീക്ഷ സ്വീകരിച്ച സന്യാസിയെ തൊടുന്നത് പോലും പാപാ, ഭസ്മമായി തീരുന്നി, പറഞ്ഞില്ലെന്ന് വേണ്ട. നിന്റെ ഈ അവതാരം കണ്ടിട്ട് സഹിക്കുന്നില്ല. അതിന്റെ ഇടയ്ക്ക് അവന്റെ വേണ്ടാത്ത വർത്താനം. എന്തിന്റെ കേടട വരണേ നിനക്ക്? ഈ സന്യാസം ഇതൊന്നും നിനക്ക് ചേരുന്നതല്ല. എനിക്കിപ്പോഴോ ബോധതയുണ്ടത് ഊർമ്മളെ. ഈ ആസ്തി പണവും എല്ലാം വെറും വ്യാമോഹം, ഇതെല്ലാം മായയാണെന്നേ. എല്ലാം ഭഗവാന്റെ ലീലകൾ മാത്രമാണ്. അതുകൊണ്ട് ആടുകളത്തിലെ ബലിയാടാകാതിരിക്കാൻ ഇതം ശരീരം ഞാൻ എന്റെ ആത്മാവിനെ മഹേശ്വരനിൽ സമർപ്പിച്ചിരിക്കുക. ഞാനെന്താ അത്രയ്ക്കും മണ്ടിയാണെന്ന് കരുതിയോടാ? നിന്റെ കള്ളത്തരങ്ങൾ വീട്ടിലുള്ള മറ്റുള്ളവർ വിശ്വസിക്കും, എന്നെ അതിന് കിട്ടുമെന്ന് നീ കരുതുന്നുണ്ടോ? ദേവന്റെയും മാളവികയുടെയും കല്യാണം നടന്ന രാജപദവിക്കുള്ള യോഗ്യത ദേവന് നഷ്ടപ്പെടും, അത് നിനക്ക് കിട്ടുകയും ചെയ്യും. അടുത്തു തന്നെ ഈ കല്യാണം എങ്ങനെങ്കിലും നടത്തിക്കണമെന്ന് പറഞ്ഞപ്പോ സമയത്തിന് എങ്ങോട്ടോ മുങ്ങിയിട്ട് ഇപ്പൊ പൊങ്ങിയിരിക്കുന്നു. എന്തൊക്കെയോ ആലോചിച്ച് തീരുമാനിച്ചിട്ട് തന്നെ ആവണം നീ കാഷായി ഇട്ടുകൊണ്ട് വന്നത്. അതെന്താണെന്ന് മര്യാദയ്ക്ക് പറഞ്ഞു, അല്ലെങ്കിൽ കൊന്നു കളയും. എന്തൊരു ഗതികെട്ട ജീവിതം ഇത്! ഞാൻ വിചാരിക്കുന്ന പോലെ ഒരു കാര്യം നടക്കണില്ല. കൊട്ടാരത്തിൽ ജനിച്ചു എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? രാജ്യം ഊർമ്മിളെ എനിക്ക് കിട്ടുന്നില്ല. എന്താ മകനെ പറ്റിയെ? എന്തോ വലിയ പ്രശ്നത്തിലാണെന്ന് തോന്നുന്നു. ഏത് ബാലേ ട്രൂപ്പിന്ന് ഇവൻ ഇറങ്ങി ഓടിയത്? ഞാൻ പറയുന്നത് പോലെ ചെയ്യ, നിന്റെ പ്രശ്നങ്ങളെല്ലാം മാറി. ഇപ്പൊ തന്നെ കുരുക്കൊന്നും അഴിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളാ, ചുമ്മാ മെനക്കെടുത്തരുത്. എന്തിനാ മോനെ ഈ ആവലാതി? രാജ്യത്തിന് വേണ്ടിയാണോ റാണിക്ക് വേണ്ടിയാണോ? ഇത് ഞാൻ എന്റെ മനസ്സിൽ പറഞ്ഞല്ലേ, ഇയാൾ എങ്ങനെ കേട്ടു? അതെ സ്വാമിജി, സ്വാമിജിക്ക് എങ്ങനെ മനസ്സിലായ? എനിക്ക് കിട്ടേണ്ട രാജ്യം ഒറ്റ നിമിഷത്തിലാ വഴുതി പോയത്. രാജപദവി ഇല്ലെങ്കിൽ റാണി കൂടെ വരില്ല. ഞാൻ എന്താ ചെയ്യേണ്ടത് സ്വാമിജി? ആ രാജ്യവും റാണിയും രണ്ടും എനിക്ക് തന്നെ വേണം. എല്ലാം കിട്ടും, പക്ഷെ അതിന് ചെറിയൊരു ചെലവുണ്ട്. ഈശ്വര, എത്ര കോടി ചോദിക്കാവോ? എന്നാലും രാജ്യവും രാജപദവിയും ഊർമ്മളയൊക്കെ കൂടി കിട്ടുമ്പോ കോടികളൊന്നും ഒന്നും അല്ല. എന്ത് പറയുന്നു, ചെലവിന്റെ കാര്യമായിരിക്കും ആലോചിക്കുന്നത്. രാജ്യവും റാണിയും ചെലവിനേക്കാൾ വലുതാണോ? ഏയ് അല്ല സ്വാമിജി, ഞാൻ തരാ. പറഞ്ഞു സ്വാമിജി, എത്രയെന്ന് പറഞ്ഞാ മതി. കാസർഗോഡനാണെങ്കിൽ 1500, കന്യാകുമാരിയിലാണെങ്കിൽ 525. ലക്ഷങ്ങൾ ചോദിക്കുന്നു വിചാരിച്ചപ്പോ 1000 പിച്ചക്കാശ. അല്ല അതെന്ത് കണക്കാ സ്വാമിജി? വെള്ളത്തിന്റെ കണക്ക് പുത്ര. അല്ല, വിഷ്ണുവിന്റെ കണക്കാണ് പുത്ര. സ്വാമിജി പറയൂ സ്വാമിജി. അല്ല, കന്യാകുമാരിയും കാസർഗോഡും ഒക്കെ എല്ലാം നമ്മുടെ സ്ഥലങ്ങൾ തന്നെ അല്ലേ? അതുകൊണ്ട് ഈ 525 വെച്ചോളൂ, 25 ടിപ്പ എന്നെ അനുഗ്രഹിക്കില്ലേ സ്വാമിജി? ഈ നിർഭാഗ്യവാനെ കണ്ണു തുറന്നൊന്ന് കടാക്ഷിക്കൂ സ്വാമിജി, ദർശനം തന്ന. എന്തൊരു കോലവിടെ ഇത്! ഇതിനെന്താ, ഇത് നല്ല കോലല്ലേ? ഇത് നമുക്ക് ശരിയാവില്ല. പിന്നെ എന്താ വേണ്ടത്? ഞാൻ പറയാം. ഞാൻ എത്തി സ്വാമിജി. നേരെ കാശിയിലേക്ക് വിട്ടോളുക. അവിടെ 48 ഭജന ഇരിക്കണം, അരിഷ്ടതകൾ എല്ലാം മാറി കിട്ടും. ആയിക്കോട്ടെ സ്വാമിജി. ഓം നമ ശിവായ. പോയിക്കോളൂ സ്വാമി. ഓം നമ ശിവായ. അങ്ങനെ ഈ വേഷം കെട്ടിയത്. ഈ രാജ്യത്തിനും റാണിക്കും വേണ്ടി സന്യാസം സ്വീകരിച്ച് ഞാൻ കാശിയിലായിരുന്നപ്പോ ഇവിടെ എന്തൊക്കെ സംഭവിച്ചിരിക്കുന്നു.
ഇനി ഈ സന്യാസം കൊണ്ട് എന്താ പ്രയോജനം ഉള്ളത്? അഴിച്ചു വെക്കാന്ന് കരുതി സ്വാമിജി ഒന്ന് വിളിച്ചു നോക്കി. സന്യാസം ഇടയ്ക്ക് വെച്ച് ഉപേക്ഷ, വിചാരിച്ചത് നടക്കില്ല എന്ന് മാത്രമല്ല അനിഷ്ടങ്ങൾ പലതും സംഭവിക്കുമെന്നും പറഞ്ഞു. അതുകൊണ്ടാ ഇത് അഴിക്കാതെ കൊണ്ട് നടക്കുന്നത്. നീ വിശ്വസിക്കുന്നത് പോലെയൊക്കെ നടക്കുകയാണെങ്കിൽ രാജപദവി കിട്ടിയേക്കാം, അല്ലെങ്കിലോ അപ്പോഴേക്ക് സന്യാസ ജീവിതം ശീലമായി മാറിക്കോളും, കാശിയിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്യാം. കാശിക്ക് പോകാൻ വേണ്ടിയാണോടി ഞാൻ ഇത്രയേറെ കഷ്ടപ്പെടുന്നത്? ഈ രാജപദവി എനിക്ക് കിട്ടിയിരിക്കണം. ഈ കാഷായത്തിൽ നിന്ന് എനിക്ക് മോചനം വേണം. എന്തെങ്കിലും വേഗം ചെയ്യൂ ഊർമിള. ഞാനെന്ത് ചെയ്യാന്? എല്ലാം നമ്മള് വിചാരിച്ച പോലെ നടക്കുന്ന നേരത്താ നീ ഇവിടുന്ന് മുങ്ങിയത്. നിനക്ക് എന്തിന്റെ കേടടാ വരണേ? ഏതോ ഒരു കള്ളസ്വാമിജി വന്ന് അടിച്ച് പിമ്പിരിയായി വായി തോന്നിയത് വിളിച്ചു പറഞ്ഞപ്പോ കാശിയിലേക്ക് വിട്ടല്ലേ? തലയ്ക്കകത്ത് കളിമണ്ണാണെന്ന് വീണ്ടും തെളിയിച്ചു. അതുകൊണ്ടല്ലേ ഇതുവരെ ഒന്നും നേടാൻ പറ്റാതിരുന്നത്. തൽക്കാലം നിന്നെ സഹായിക്കാൻ എനിക്കും പറ്റില്ല. വീണ്ടും ഒരു അവസരം ഒത്തുവരുന്നതുവരെ കാത്തിരിക്കുക തന്നെ. അതുവരെ എന്തായാലും ഈ സന്യാസ ജീവിതമാണ് നല്ലത്. ഊർമിള, പാടില്ല പാടില്ല, പാപമാണ് 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 പാപം പാപം, നമ ശിവായ പാപമാണ് 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 നമ ശിവായ ഓം നമ ശിവായ നമ ശിവായ ഓം നമ ശിവായ നമ ശിവായ ഓം നമ ശിവായ. എന്താ ഡേവിഡ് നീ ചെയ്തേ? എനിക്കും അത് തന്നെ നിന്നോട് ചോദിക്കാനുള്ളത്. എന്താ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്? നിന്നോട് ആരെ തീയിലൂടെ നടക്കാൻ പറഞ്ഞേ? കഴുത്തി കിടക്കുന്ന ഈ താലി ഏതാ? എന്നെ രക്ഷപ്പെടുത്താൻ നീ എന്തിനാ ഇങ്ങനെ കിടന്ന് ഉരുകണ്ട ആവശ്യം? നീ എന്റെ വൈദേഹിയാണോ?
നിന്റെ പ്രവൃത്തികൾ ഓരോന്ന് കാണുമ്പോ എനിക്ക് ശരിക്കും എന്റെ വൈദേഹി കാണുന്ന പോലെ തോന്നുക. അവള് മാത്രം ഇതുപോലെ എനിക്ക് വേണ്ടി ജീവൻ കളയാൻ പോലും തയ്യാറാവുക. എന്റെ വൈദേഹി ഉണ്ടായിരുന്നെങ്കിൽ എന്റെ ദേഹത്തൊരു തുരുമ്പ് വീഴുന്നത് പോലും അവൾ ഒരിക്കലും അനുവദിക്കില്ല. എനിക്കറിയാം ദേവേട്ട, ഞാൻ ഏത് രൂപത്തിലായാലും ദേവേട്ടൻ എന്നെ തിരിച്ചറിയാൻ പറ്റും. അതാണ് നമ്മുടെ ബന്ധത്തിന്റെ ആഴം. പക്ഷേ നീ എന്തിനു വേണ്ടി ഇതൊക്കെ ചെയ്യുന്നേ?